ജലം അമൂല്യമാണ്. പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്. ഒരു രൂപയ്ക്ക് ചായ കുടിച്ചിട്ടുണ്ടോ നിങ്ങൾ? ദേ കുട്ടിയേട്ടന്റെ ഈ ചായക്കടയിൽ നിങ്ങൾക്കത് കിട്ടും. വഴിയോരങ്ങളിലെ സ്ഥിരം കാഴ്ചകളിൽ ഒന്നാണ് ദേ ഇങ്ങനെ നല്ല നീളത്തിൽ വീശിയടിച്ച് ചായ ഉണ്ടാക്കുന്ന ചായക്കട ചേട്ടന്മാർ. അവരിൽ പലർക്കും ഇന്ന് പ്രായമേറെ ആയിട്ടുണ്ടായിരിക്കും, അവരെ ജരാനിരകൾ ബാധിച്ചിട്ടും ഉണ്ടായിരിക്കും. നമ്മുടെ നാട്ടിലും കാണില്ലേ വാസുവേട്ടന്റെ ചായക്കട, ചന്ദ്രേട്ടന്റെ ചായക്കട എന്നൊക്കെ പറഞ്ഞ് പ്രായമായ ആളുകളുടെ സ്ഥിരം ഹബ്ബായ ചില സ്ഥലങ്ങൾ. പ്രായമായ ഒത്തിരി പേര് കൂടിയിരുന്ന് ചായക്കൊപ്പം ലോകകാര്യങ്ങളും രാഷ്ട്രീയ ചർച്ചകളും വിളമ്പുന്ന ചായപ്പീടികകൾ. ആ ചായപ്പീടികകൾ വേറെ ഒരു ലോകമാണല്ലേ. റേഡിയോയിൽ നിന്നും ഒഴുകി വരുന്ന പഴയ മുഹമ്മദ് റഫി ഗാനങ്ങളുടെ അകമ്പടികൾ ഇപ്പോഴും അവിടെ കാണുമെങ്കിലും ചായയുടെ വില ഒരല്പം കൂടിയിട്ടുണ്ടായിരിക്കും. എന്നാൽ കോഴിക്കോടുള്ള കുട്ടേട്ടന്റെ ഈ ചായക്കടയിൽ നിങ്ങൾക്ക് ചായ ഒരു രൂപയ്ക്ക് കിട്ടും, വെറും ഒരു രൂപയ്ക്ക്. കഴിഞ്ഞ 30 വർഷമായിട്ട് ചായക്കട നടത്തുന്ന കുട്ടേട്ടൻ തുടങ്ങിയ കാലത്ത് ചായക്ക് 1 രൂപയെ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഇപ്പോഴും അത് അങ്ങനെ തന്നെ മതിയെന്ന് തീരുമാനിച്ചു. ചെറിയ പ്രായത്തിൽ മൂപ്പർക്ക് ഒരു ഇത്തിരി പാർട്ടി പ്രവർത്തനം ഒക്കെ ഉണ്ടായിരുന്നു അത്രേ. പക്ഷെ ഇപ്പതേ 1 രൂപയ്ക്ക് ചായ കൊടുക്കുന്നതാണ് കുട്ടേട്ടന്റെ രാഷ്ട്രീയം. അതെന്താന്നല്ലേ കുട്ടേട്ടന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. നമ്മൾ രാജ്യത്തെ പറ്റിയും രാഷ്ട്രീയത്തെ പറ്റിയും ഒക്കെ ധാരാളം സംസാരിക്കും എന്ന് കരുതി നമ്മളാൽ കഴിയുന്ന നല്ലൊരു കാര്യമെങ്കിലും നാടിനു വേണ്ടി നമ്മൾ ചെയ്യാറുണ്ടോ? അതാണ് ഈ നാടിന്റെ പൗരന്മാരെന്ന നിലയിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്നതും പ്രവർത്തിക്കേണ്ടുന്നതുമായ കാര്യം. എന്നെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യം ദേ ഇങ്ങനെ 1 രൂപയ്ക്ക് എല്ലാ ആളുകൾക്കും ചായ കൊടുക്കുക എന്നുള്ളതാണ്. അത് ഞാൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി തന്നാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന ചിന്തയിൽ ദേ ഈ കാലത്തും ഇത് തുടർന്നു പോരുന്ന ഈ ജ്ഞാനവൃദ്ധൻ മാതൃകയാക്കേണ്ടുന്ന ഒരു വ്യക്തിത്വമാണ്.